സുഹൃത്തുക്കളെ, വർഷങ്ങളായി നമ്മൾ പരത്തിവിടാറുള്ള മാഴ്സലീനിയോ ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന റൂമറിന് ഈ വർഷവും അന്ത്യമായിരിക്കുക. ഒരു ഉളുപ്പുമില്ലാതെ പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത എല്ലാ റൂമറോളി സുഹൃത്തുക്കൾക്കും ഓൾ കേരള റൂമേഴ്സ് അസോസിയേഷന്റെ നന്ദി അറിയിച്ചു കൊടുക്കും. അപ്പോൾ അടുത്ത വർഷം ഇതേ റൂമറുമായി ഇതേ സമയത്ത് നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം. അപ്പോൾ ആ വാർത്തയ്ക്ക് ഇന്ന് അന്ത്യമായിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാഴ്സലീനിയോ വരും 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 എന്ന് എല്ലാ വർഷവും പോലെ ഈ വർഷം നമ്മൾ കേട്ടൊരു കാര്യം തന്നെയായിരുന്നു. എന്നാലും ഇന്ന് ഒഡീഷ എഫ് സി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു, മാഴ്സലീനിയോ ഒഡീഷ എഫ് സിയിലായിരിക്കും ഈ സീസണിൽ കളിക്കാനായിട്ട് പോകുക എന്നുള്ളൊരു കാര്യം. സോ മാഴ്സലീനിയോടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ കളിച്ചിട്ടില്ലെങ്കിലും കേരളത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് മാഴ്സലീനിയോ എന്ന് പറയുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പല ഇന്റർവ്യൂവിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കുറിച്ചൊക്കെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിച്ച് വിവിധ ടീമുകളിൽ മാഴ്സലീനിയോ കളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് മാഴ്സലീനിയോട് ഇത്തിരി പ്രിയമുണ്ട് എന്നുള്ളതും തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. ലെഫ്റ്റ് വിങ്ങിലും സ്ട്രൈക്കിംഗ് പൊസിഷനിലും കംഫർട്ടബിളായി കളിക്കാൻ പറ്റുന്ന പ്ലെയർ തന്നെയാണ് മാഴ്സലീനിയോ. എന്തായാലും കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എഫ് സിയിലായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള റിസൾട്ട് ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യ സീസണിൽ ഡൽഹി ഡൈനാമോസിലൂടെയാണ് മാഴ്സലീനിയോ ഐ എസ് എല്ലിലേക്ക് എത്തുന്നത്. ആ സമയത്ത് മാഴ്സലീനിയോ ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് ഐ എസ് എൽ തന്നെ രോമാഞ്ചം കൊണ്ട നിമിഷങ്ങളായിരുന്നു. അത്രയും മനോഹരമായിട്ടൊരു പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചത്. ആൻഡ് ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടെയായിരുന്നു മാഴ്സലീനിയോ ആ ഒരു സീസണിൽ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീടുള്ള സീസണുകളിൽ മാഴ്സലീനിയോ നിറമങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. അതിനുശേഷം എഫ് സി പൂനെ സിറ്റിയിൽ കളിച്ചു, പിന്നീട് ഹൈദരാബാദ് എഫ് സിയിൽ കളിച്ചു. പക്ഷേ കാര്യമായിട്ടൊരു മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഒഡീഷ എഫ് സിയിലേക്കാണ് പോയിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഐ എസ് എല്ലിൽ ഡൽഹി ഡൈനാമോസിന് പകരമായിട്ട് വന്നിട്ടുള്ള ഒരു ടീമാണ് ഒഡീഷ എഫ് സി. ദ മാനേജ്മെന്റ് ഓൾസോ സെയിം. മാഴ്സലീനിയോയ്ക്ക് ആ ഒരു ടീമുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും തിരിച്ചുപിടിക്കുക, പുള്ളിയുടെ പഴയ ക്ലബിലേക്ക് ഒരു തിരിച്ചു പോക്ക് എന്നുള്ള കണക്കൊക്കെയാണ് ഈ ഒരു സൈനിങ് നടന്നിരിക്കുന്നത്. ഐ എസ് എല്ലിലെ തേർഡ് ഹയസ്റ്റ് ഗോൾ സ്കോറാണ് മാഴ്സലീനിയോ. അതിലപ്പുറത്തേക്ക് 30-ൽ പരം ഗോളുകളും ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ മാഴ്സലീനിയോയെ അങ്ങനെ നിസാരനായിട്ട് തള്ളിക്കളയാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് കുറച്ച് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് മാഴ്സലീനിയോ എന്ന് ഉറപ്പായും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷ തന്നെയായിരുന്നു ആരാധകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുൻപുള്ള റൂമറുകളിൽ അദ്ദേഹത്തിൻ്റെ പേരും നല്ല രീതിയിൽ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും അദ്ദേഹത്തോട് ഇങ്ങനെ മെസ്സേജ് ചോദിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പല ഇന്റർവ്യൂകളിലും വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ ഒരു സീസണിൽ മാഴ്സലീനിയോ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയാണ് ബൂട്ടുകെട്ടാനായിട്ട് പോകുന്നത്. വീണ്ടും ആ ബ്രസീൽ മാന്ത്രികൻ്റെ ആ ഒരു മായാജാലത്തിന് വേണ്ടി എല്ലാ ആരാധകരും ഇടിക്കട്ട വെയിറ്റിംഗ് തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ന്യൂസ് മറ്റു ഓർമ്മ കണ്ടുപിടുന്നവരേക്കും ബൈ.